സംസ്ഥാന പൊതുമേഖലാ മരുന്ന് നിർമ്മാണ കമ്പനിയായ കെ എസ് ഡി പിയിൽ ഇഷ്ടക്കാരെ നിയമിക്കാൻ വിജ്ഞാപനത്തിലെ യോഗ്യത അട്ടിമറിച്ചതായി ആരോപണം. വിജ്ഞാപനത്തിൽ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി അധിക യോഗ്യതയുള്ളവർക്ക് കെ എസ് ഡി പിയിലെ വർക്കർ തസ്തികയിൽ നിയമനം. 10-ാം ക്ലാസ് പരാജയപ്പെട്ടവരായിരിക്കണം അപേക്ഷകർ എന്ന് വിജ്ഞാപനത്തിൽ പറയുമ്പോഴും അധിക യോഗ്യത ഉള്ളവർക്ക് നിയമനം നൽകുകയായിരുന്നു. നിയമനത്തിന് ഹൈക്കോടതി അനുമതിയുണ്ടെന്നാണ് കെ എസ് ഡി പിയുടെ വിശദീകരണം. 218 പേര് പരീക്ഷ എഴുതിയതിൽ 60 പേരെ എസ് എൽ സി തോറ്റവരുള്ളൂ. ഇന്നത്തെ ഉൾപ്പെടുത്തിയേക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബികോംകാരും എം എസ് സിക്കാരെയൊക്കെ പരിഗണിച്ചേക്കണത്. അർഹതപ്പെട്ട ഞങ്ങൾ പുറത്തും അർഹതയില്ലാത്തവർ ഇപ്പോൾ അകത്തു നിന്ന് ശമ്പളം മേടിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് സതീഷ് കുമാർ കഴിഞ്ഞ 2 വർഷമായി കെ എസ് ഡി പിയിലെ അനധികൃത നിയമനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുകയാണ്. വിജ്ഞാപന മാനദണ്ഡം അട്ടിമറിച്ച് ഇഷ്ടക്കാർക്ക് നിയമനം നൽകിയത് മൂലം തൊഴിലന്വേഷകനായി അലയുന്നു. ഇനിയുമുണ്ട് ഇതുപോലെ ഒരുപാട് പേർ. കെ എസ് ഡി പിയിലെ വർക്കർ ഗ്രേഡ് 3 തസ്തികയിൽ വിജ്ഞാപനമിറക്കി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 600 രൂപ പരീക്ഷാ ഫീസോടെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റാണ് പരീക്ഷ നടത്തിയത്. വിജ്ഞാപനത്തിലെ വിദ്യാഭ്യാസ യോഗ്യതകൾ അട്ടിമറിച്ചായിരുന്നു സി എം ഡി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കിയത്. വർക്കർ ഗ്രേഡ് 3 തസ്തികയിലെ വിജ്ഞാപനത്തിലെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. 8-ാം തരം ജയിച്ചവരും 10-ാം തരം ജയിക്കാത്തവരുമാകണം ഉദ്യോഗാർത്ഥികൾ. എന്നാൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടതാകട്ടെ ബിരുദാനന്തര ബിരുദവും ബിരുദവും സാങ്കേതിക പഠനവും നേടിയവർ. ഇതോടെ ജോലി സ്വപ്നം കണ്ട് പട്ടികയിൽ ഉൾപ്പെട്ടവർ പുറത്ത്. ഇപ്പം എനിക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, അർഹതയുള്ളവരെ നിയമിക്കുക. അർഹതയില്ലാത്തവരെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു കയറ്റുന്നത് പിൻവാതിലൂടെ? ശരിക്കും പറഞ്ഞാൽ 10-ാം ക്ലാസ് തോറ്റ ഞങ്ങൾക്ക് അറിയാം. 10-ാം ക്ലാസ്സിന് പൊക്കത്തട്ട് എഴുതിയവരുടെ കൂടെ തിന്നാൽ ഞങ്ങൾ വിട്ടത്തില്ലെന്ന്. ഇത് 10-ാം ക്ലാസ് തോറ്റവരുടെ താഴ്ത്തട്ടുള്ള ഇത് വിളിച്ചുകൊണ്ടാണ്, നോട്ടിഫിക്കേഷൻ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത്. പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഡി പിയിലെ വിജ്ഞാപന യോഗ്യത അട്ടിമറിച്ച് അധിക യോഗ്യത ഉള്ളവരെ വർക്കർ ഗ്രേഡ് 3 തസ്തികയിൽ തിരികെ കയറ്റിയത് ആര്, എന്തിനു വേണ്ടി? ഇതിനെല്ലാം ഉത്തരം തേടി ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ കോടതിയോട് നീതി തേടുകയാണ്. എന്നാൽ ഹൈക്കോടതി അനുമതിയോടെയാണ് നിയമന ഉത്തരവ് ലഭിച്ചവരെ ജോലിയിൽ പ്രവേശിപ്പിച്ചതെന്നും കേസ് തുടരുകയാണെന്നും കെ എസ് ഡി പി അധികൃതർ വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യതകൾ അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനസ്യൂതം നിയമനങ്ങൾ തുടരുകയാണ്. നോക്കുകുത്തികളാകുകയാണ് ഉദ്യോഗാർത്ഥികൾ. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.